നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബന്ദികളെ വിട്ടുകിട്ടാനുള്ള കഠിന ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതുവരെ ബന്ദിമോചനം എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേലിനെത്താൻ സാധിച്ചിട്ടില്ല അതിന് ഇടയിൽ ഹമാസിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ബന്ദികളായവരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നാണ് ഹമാസ് നൽകുന്ന മുന്നറിയിപ്പ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഗയ പറഞ്ഞിരിക്കുന്നത് തടവുകാരാക്കിയവരെ വിട്ടു നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കില്ല എന്നാണ് ആദ്യം ചെയ്യേണ്ടത് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ബന്ദികളെ വിട്ടു നൽകുക എന്നത് അതിനുശേഷമുള്ള കാര്യമാണ് ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ബന്ദികളായവരെ വിട്ടു നൽകുന്നത് എന്ന ചോദ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾ വളരെ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് പക്ഷേ ആ മധ്യസ്ഥ ചർച്ചകൾ തുടരട്ടെ എന്നാണ് ഹമാസിന്റെ നിലപാട് എന്നാൽ ഈ മധ്യസ്ഥ ചർച്ചകളുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് അൽഹയ ആരോപിച്ചു അതേസമയം ഗാസയിൽ നടത്തിയ സന്ദർശനത്തിനിടെ നെതന്യാഹു പറഞ്ഞത് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കാൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് കരയുദ്ധത്തിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഗാസ ിൽ സന്ദർശനം നടത്തിയത് പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഹമാസനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നും ഭീകര സംഘടനയുടെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിക്കുമെന്നും നന്ദന്യാഹു പറഞ്ഞു അതേസമയം ഹിസ്ബുള്ളയുടെ വമ്പൻ ആയുധശേഖരം കണ്ടെത്തി ഇസ്രായേൽ തെക്കൻ ലെബനിലെ ഒരു സ്കൂൾ മൈതാനത്ത് നിന്നായിരുന്നു ആയുധശേഖരം കണ്ടെത്തിയത് പത്ത് മീറ്റർ നീളമുള്ള ഭൂഗർഭ അറയിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് റോക്കറ്റുകൾ സ്ഫോടക വസ്തുക്കൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ടാങ്ക് വേദ മിസൈലുകൾ ഉപകരണങ്ങൾ എന്നിവയൊക്കെയായിരുന്നു പിടിച്ചെടുത്തത് ഇതിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ചില രേഖകളും സൈന്യം പിടിച്ചെടുത്തു ലബനനിലെ ആളുകളുടെ വീടുകളുടെ അടിഭാഗത്തും ഗ്രാമങ്ങളും ഒക്കെ ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു ഇത് സാധൂകരിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയിരുന്നു ആക്രമണങ്ങളെ തുടർന്ന് അറുപത്തെട്ടായിരം കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് മാറിപ്പോയത് ഒഴിഞ്ഞുപോയവർ തിരികെ വരുന്നത് തടയാൻ തുടർച്ചയായി ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള ആക്രമണം ശക്തി പ്രാപിച്ചതോടെയാണ് ലബനനിൽ ഇസ്രായേൽ ലബനൻ പോരാട്ടം മുറുകാൻ തുടങ്ങിയത് എന്തായാലും ഹമാസ് ഇസ്രായേൽ അതുപോലെ തന്നെ ഇസ്രായേൽ ലബനൻ ഹിസ്ബുള്ള പോരാട്ടം വലിയ രീതിയിലാണ് ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അന്ത്യവും യുദ്ധം നീണ്ടു നീണ്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത